പ്രണാമം സദ്ഗുരു ഞാൻ ആറു മണിക്ക് എഴുന്നേൽക്കും കേട്ടില്ല ഞാൻ ആറു മണിക്ക് എഴുന്നേൽക്കും തിടുക്കത്തിൽ ഭക്ഷണം ഉണ്ടാക്കും കുട്ടികളെ ഒരുക്കും എട്ടേ മുപ്പതിന് ഓഫീസിൽ പോകാൻ തയ്യാറാകും ആറേ മുപ്പതിന് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തും കുട്ടികളെ ശ്രദ്ധിക്കണം പ്രാർത്ഥന ഭക്ഷണം ഹോംവർക്ക് ഉറക്കം ഇത്രയധികം തിരക്കിനിടയിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ യോഗ ഉൾപ്പെടുത്തുക ഇപ്പോൾ നിങ്ങൾ മണിക്ക് എഴുന്നേൽക്കും നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് എത്ര മണിക്കാണെങ്കിലും നിങ്ങളുടെ ദിവസം തിരക്കുള്ളതായിരുന്നു യോഗയ്ക്ക് സമയം എവിടെയാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട് ഗോസിപ്പ് പറയാൻ സമയമുണ്ട് ജോലി ചെയ്യാൻ സമയമുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ സമയമുണ്ട് എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല അതാണ് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ മനോഭാവം നിങ്ങൾ എപ്പോഴും ഒരു രക്തസാക്ഷിയാകാൻ നോക്കുന്നത് പോലെയാണ് എനിക്ക് വേണ്ടി എനിക്ക് സമയമില്ല ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും എല്ലാവർക്കും കൊടുക്കുകയാണ് എന്താണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ആകുലതകൾ അസ്വസ്ഥതകൾ ഉത്കണ്ഠകൾ ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ശരിക്കും ചിന്തയുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും ചിന്തയുണ്ടെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി സന്തോഷമുള്ള സ്നേഹമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് വളരെ പ്രധാനമാണ് അവർക്ക് തിളങ്ങുന്ന ബൂട്ട്സ് കൊടുക്കുന്നതോ നല്ല വസ്ത്രങ്ങൾ കൊടുക്കുന്നതോ അവർക്ക് വീഡിയോ ഗെയിമുകൾ കൊടുക്കുന്നതോ അവർക്ക് വേറെ എന്തെങ്കിലും കൊടുക്കുന്നതോ അല്ല പ്രധാനം നിത്യേന ഓരോ നിമിഷത്തിലും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കൊടുക്കുന്ന മറ്റെല്ലാ അസംബന്ധങ്ങളെക്കാളും പ്രധാനം അല്ലേ ശരിയല്ലേ ജീവിതത്തിൽ എന്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും കുട്ടികളെയും വേണ്ട പോലെ കൈകാര്യം ചെയ്യാനാകുമെങ്കിൽ അത് ചെയ്യുക അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നത് ചെയ്യുക എല്ലാവർക്കും അത് മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലേ നിങ്ങൾക്ക് ലോകത്തിലെ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഭ്രാന്ത് പിടിക്കും നിങ്ങൾക്ക് എത്ര ചെയ്യാൻ സാധിക്കും അത് ഓരോ വ്യക്തിയും തീരുമാനിക്കണം ചിലർക്ക് മണിക്ക് എഴുന്നേറ്റ് ഈ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കും വേറെ ചിലർക്ക് ചെയ്യാൻ സാധിക്കില്ല അതിനനുസരിച്ച് അവർ അവരുടെ ജീവിതം ക്രമപ്പെടുത്തണം അല്ലേ നിങ്ങൾ ഇതിലെല്ലാം ചെന്ന് ചാടിയത് അത് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ല നിങ്ങൾ വേറെ ആരെയോ പോലെ ആകാൻ ശ്രമിക്കുകയാണ് അതാണ് നിങ്ങളുടെ പ്രശ്നം മുഴുവനും നിങ്ങൾക്ക് മറ്റുള്ളവർക്കുള്ളത് വേണം നിങ്ങൾക്കത് ശരിക്കും വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്കറിയില്ല ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ നേടിയതൊക്കെയും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ഭാര്യ എന്തായാലും നിങ്ങളതിപ്പോൾ ആസ്വദിക്കുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾക്കിതെല്ലാം വേണ്ടത് നിങ്ങൾ ഇതെല്ലാം സൃഷ്ടിച്ചത് ഇത് നിങ്ങളുടെ സന്തോഷത്തിന്റെ സ്രോതസ്സാണെന്ന് ചിന്തിച്ചതുകൊണ്ടാണ് എന്നാൽ ഇപ്പോൾ അത് നിങ്ങളുടെ ആകലുതകളുടെയും കഷ്ടതകളുടെയും സ്രോതസ്സായിരിക്കുന്നു അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി നോക്കണം ശരിയല്ലേ നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടി ജോലി കിട്ടി വിവാഹം കഴിച്ചു കുട്ടികളുണ്ടായി എല്ലാം എന്തിന് കാരണം ഇത് നിങ്ങളുടെ സന്തോഷത്തിൻറെയും സൗഖ്യത്തിൻറെയും സ്രോതസ്സാകുമെന്ന് നിങ്ങൾ കരുതിയല്ലേ എന്നാൽ അത് നിങ്ങളുടെ ജീവൻ എടുക്കുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിലേക്കൊന്ന് നോക്കണം ഒരു കാര്യം ഇതാണ് നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവൃത്തിയുടെ അളവ് കുറയ്ക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ വളർത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയാം ഒരു ദിവസം മുപ്പത് മിനിറ്റ് യോഗയ്ക്കായി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്നതായി കാണാനാകും സമയത്തിൻ്റെ കാര്യത്തിലും ഒരു കാര്യം ആദ്യം സംഭവിക്കുക നിങ്ങളുടെ ഉറക്കത്തിൻ്റെ അളവ് കുറഞ്ഞു വരും ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം എട്ട് മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ജീവിതത്തിൻ്റെ മൂന്നിലൊരു ഭാഗം നിങ്ങൾ ഉറങ്ങുന്നു എന്നാണ് അല്ലേ ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് ഉറങ്ങി തീർക്കുകയാണ് നിങ്ങളുടെ ശരീരവും മനസ്സും ഊർജ്ജസ്വലവും സജീവവുമാണെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ അളവ് സ്വാഭാവികമായും കുറഞ്ഞു വരും നിങ്ങളൊരു ദിവസം മൂന്ന് നാല് മണിക്കൂർ കൂടുതൽ നേടിയാൽ ഉണർന്നിരിക്കുന്ന കാര്യത്തിൽ മാത്രം അതൊരു വലിയ കാര്യമാണ് അല്ലേ അതല്ലാതെ തന്നെ നിങ്ങളുടെ ശരീരവും മനസ്സും കൂടുതൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനാകും ഞാൻ ആളുകൾക്ക് ഇത് സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് ലളിതമായ യോഗമുറയിലൂടെ ആറ് മുതൽ എട്ട് ആഴ്ചകൾ കൊണ്ട് ഒരുപാട് പേർക്ക് അവരുടെ കഴിവുകൾ വളരെയധികം വർദ്ധിച്ചു അവർ എട്ട് മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാനാകുന്നുണ്ട് ഇതിന് കാരണം നിങ്ങൾ ഒരു ദിവസം നിങ്ങളെ തന്നെ നിരീക്ഷിച്ചാൽ നിങ്ങളറിയാതെ ഞങ്ങൾ നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും ഒരു വീഡിയോ എടുത്തു എന്ന് കരുതുക എത്രയധികം ആവശ്യമില്ലാത്ത ചലനങ്ങളും വാക്കുകളും പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെന്ന് കാണാനാകും ഇത് നിങ്ങളൊരു ദിവസം ചെയ്യണം ഒരു വീഡിയോ ക്യാമറമാന് പണം കൊടുത്ത് നിങ്ങളറിയാതെ നിങ്ങളെ ഷൂട്ട് ചെയ്യാൻ പറയണം നിങ്ങൾ എത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഒരു ദിവസം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാനാകും നിങ്ങളുടെ മനസ്സ് കൂടുതൽ ക്രമപ്പെടുത്തിയാൽ ഈ ആവശ്യമില്ലാത്ത വാക്കുകൾ ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ അപ്രത്യക്ഷമാകും അവ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടാവും നിങ്ങൾക്ക് ജീവിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അറിയില്ലേ ഇപ്പോൾ നിങ്ങളത് ഇരുപത്തി മണിക്കൂർ മണിക്കൂറാക്കേണ്ട കാര്യമില്ല ഇരുപത്തിനാല് മണിക്കൂർ മതിയാകും ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും നാം ചിട്ടയുള്ള ഏകാഗ്രതയുള്ള മനുഷ്യരായാൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് ചിട്ടയില്ലെങ്കിൽ ഏകാഗ്രതയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും സമയമില്ലെന്ന് നിങ്ങൾ അധികം പേരും ബിസിയല്ല നിങ്ങൾ ചിന്തിച്ചു കൂട്ടുക മാത്രമാണ് ശരിയല്ലേ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ മാത്രം നിങ്ങൾ ആരായാലും ദയവായി ഒരു ദിവസം ഈ അരമണിക്കൂർ ചിലവിടണം അഞ്ചു മുപ്പതിന് എഴുന്നേൽക്കാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് കാണാനാകും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണം വളരെ വ്യത്യസ്തമായിരിക്കും എപ്പോഴും ഈ വാദവുമായി നടക്കരുത് എനിക്ക് സമയമില്ല സമയമുണ്ടാക്കി നോക്കുക അതൊരു വലിയ വ്യത്യാസമുണ്ടാക്കും